ജലം സർവവ്യാപിയും പ്രകൃതിയിൽ സ്വതന്ത്രമായി നിലനിൽക്കുന്നതും എല്ലാവർക്കും ഇഷ്ടാനുസരണം ഏതു സമയത്തും ഉപയോഗിക്കാവുന്നതുമായ പൊതു സ്വത്തായിരുന്നു. ആർക്കും അതിൻ്റെ മൂല്യത്തിൽ സ്വകാര്യതയില്ലായിരുന്നുവെന്ന് മാത്രമല്ല, ജലം എല്ലാവരുടേതുമായിരുന്നു. എന്നാൽ കാലം മാറി, പ്രകൃതിയുടെ നട്ടലായ വെള്ളം വിൽപ്പന ചരക്കായി മാറിക്കഴിഞ്ഞു. ലോകത്ത് ഏറ്റവും കൂടുതൽ ജലക്ഷാമ ഭീഷണി നേരിടുന്ന അമേരിക്കയിൽ വെള്ളത്തിൻ്റെ അവധി വ്യാപാരത്തിന് തുടക്കം കുറിച്ചു. ഇതോടെ വിപണി വിലയനുസരിച്ച് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഉൽപ്പന്നമായി വെള്ളം മാറും. ജലദൗർലഭ്യം മുൻകൂട്ടി അറിഞ്ഞ് വെള്ളത്തിന് അമിത വില നിശ്ചയിക്കാനും കൃത്രിമക്ഷാമം സൃഷ്ടിക്കാനും കുത്തക കമ്പനികൾക്ക് കഴിയും. ഒരു ചതുരശ്ര ഏക്കറിൽ ലഭ്യമായ വെള്ളമാണ് ഒരു യൂണിറ്റായി വ്യാപാരം ചെയ്യപ്പെടുന്നത്. 486.56 ഡോളറാണ് ഇതിൻ്റെ അടിസ്ഥാന വില, അതായത് ഏകദേശം 36,000 രൂപ. തുടക്കത്തിൽ അമേരിക്കയിൽ മാത്രമാണ് ഇതിൻ്റെ വ്യാപാരമെങ്കിലും ലോകമാകെ ഇതിൻ്റെ അലയൊലികൾ ഉണ്ടാകും. CME എന്ന ഷിക്കാഗോ മെക്കൻറ്റെയിൻ എക്സ്ചേഞ്ച് ആണ് വെള്ളത്തിൻ്റെ അവധി വ്യാപാരത്തിന് തുടക്കം കുറിച്ചത്. അമേരിക്കയിലെ പ്രമുഖ ധനകാര്യ വിപണിയായ വാൾസ്ട്രീറ്റാണ് വെള്ളത്തിൻ്റെ അവധി വ്യാപാരം തുടങ്ങിയത്. 5 വർഷത്തിനിടെ ലോക ജനസംഖ്യയുടെ 2/3 ജലദൗർലഭ്യം നേരിടുമെന്നാണ് കണക്കുകൂട്ടൽ. ഈ സാഹചര്യം മുതലെടുത്താണ് അമേരിക്കയുടെ പുതിയ തന്ത്രം. ലോക ജനസംഖ്യയുടെ 1/10 വീടിനു കിലോമീറ്ററുകളോളം ദൂരത്ത് പോലും ആവശ്യത്തിന് കുടിവെള്ളമില്ലാതെ ഒരു പാത്രം വെള്ളത്തിനായി മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട ഗതികേടിലാണ്. നമ്മുടെ നാട്ടിലും വീടുകളിലും യഥേഷ്ടം ലഭ്യമായ വെള്ളം ഇനി നമുക്ക് സ്വന്തമെന്ന് പറയാനാകില്ല. നമ്മുടെ കിണറുകളിലെയും കുളങ്ങളിലെയും വെള്ളത്തിന് ഇനി കോർപ്പറേറ്റുകൾ വിലയിടും. കാർഷിക ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള വെള്ളം പോലും ഇനി കോർപ്പറേറ്റുകൾ നിശ്ചയിക്കുന്ന വില നൽകി വാങ്ങേണ്ടി വരും. നാട്ടിൻപുറങ്ങളിലെ പൊതുജലസ്രോതസ്സുകളിൽ നമ്മുടെ കുട്ടികൾ കുളിക്കാനിറങ്ങിയാൽ അതിനും വില നൽകേണ്ടി വരും. 44 നദികളും ചതുരശ്ര കിലോമീറ്ററിൽ ശരാശരി 200 കിണറുകളും ധാരാളം കുളങ്ങളും തോടുകളും കൊണ്ട് സമ്പന്നമായ ഒരു നാട്ടിൽ കുടിവെള്ളം തേടി ആളുകൾ കോർപ്പറേറ്റ് കൗണ്ടറുകൾക്ക് മുന്നിൽ കാത്തു നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഒന്ന് സങ്കല്പിച്ചു നോക്കുക. പ്രകൃതി വിഭവമായ ജലം വിപണിയിലെ ഉൽപ്പന്നമാകുന്നത് മനുഷ്യാവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റം കൂടിയാണ്. പണമുള്ളവർ വെള്ളം വാങ്ങുകയും അതില്ലാത്തവർ വെള്ളം കിട്ടാതെ മരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്കാകും ഇത് എത്തിച്ചേരുന്നത്. എന്നാൽ വെള്ളത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാൻ ഇത് സഹായകരമാകുമെന്ന വാദവും നിലനിൽക്കുന്നു. കാർഷിക മേഖലയെ അപ്പാടെ കോർപ്പറേറ്റുകൾക്ക് അടിയറവ് വെക്കുന്നതിനെതിരെ ജീവൻ മരണ പോരാട്ടത്തിലാണ് ഇന്ത്യയിലെ കർഷകർ. കുത്തക കമ്പനികൾക്ക് നിയന്ത്രണമില്ലാതെ ഉൽപ്പന്നങ്ങൾ ശേഖരിക്കാനും കൊള്ളലാഭം നേടാനും കഴിയുന്ന കാർഷിക ബില്ലിനെതിരായ പോരാട്ടം ശക്തി പ്രാപിക്കുന്ന അവസരത്തിൽ തന്നെയാണ് വെള്ളം പോലും വിൽപ്പന ചരക്കാക്കുന്ന തരത്തിൽ അവധി വ്യാപാര പട്ടികയിലേക്ക് കടന്നത്. നമ്മളെ അന്നം മൂട്ടുന്നവർ തെരുവിൽ സമരം ചെയ്യുമ്പോൾ അത് അവർക്ക് വേണ്ടി മാത്രമല്ല എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. മരുന്ന് വ്യവസായം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം വരുന്ന മേഖലയായി ജലവ്യവസായം മാറിക്കഴിഞ്ഞു. 1 ലിറ്റർ വെള്ളത്തിന് $1.15 മുതൽ $5 വരെ അമേരിക്കയിൽ വില ഈടാക്കുന്നു. 1 ഗ്യാസ് കുറ്റി ഉപയോഗിക്കുന്നതിൻ്റെ 2 ഇരട്ടി വിലയോളം 1 ലിറ്റർ വെള്ളത്തിന് നൽകേണ്ടി വരുന്നു. സാമ്പത്തിക മാന്ദ്യമുണ്ടായിട്ടും ലോക കമ്പോളത്തിൽ ജലവ്യവസായത്തിന് മാത്രം ഒരു കുറവും പറ്റാതെ ലാഭമുണ്ടാക്കുന്നത് നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഭാവിയിൽ കോർപ്പറേറ്റുകൾ നിശ്ചയിക്കുന്ന വിലയിൽ അവർ തീരുമാനിക്കുന്ന അളവിൽ വെള്ളം പണം കൊടുത്ത് വാങ്ങേണ്ട ഗതികേടിലെത്തും നമ്മൾ. കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതി ചൂഷണവും മൂലം കടുത്ത ജലക്ഷാമം നേരിടുന്ന നമ്മുടെ നാട്ടിലേക്കും ഈ ആപത്ത് വൈകാതെ എത്തിച്ചേർന്നേക്കാം. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ചു നൽകുന്ന വെള്ളം അമിത വില കൊടുത്ത് വാങ്ങിക്കേണ്ട അവസ്ഥ ഭയാനകം തന്നെ. ന്യൂസ് ഡെസ്ക്, മീഡിയ മൈൻഡ്.